ന്യൂസിന് നമസ്കാരം. 2019 ജനുവരിയിൽ ഭരണഘടനയുടെ 103-ാം ഭേദഗതിയിലൂടെ 15-16 വകുപ്പുകൾ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. ജനറൽ കാറ്റഗറിയിൽ വരുന്ന വിഭാഗങ്ങൾക്ക്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% കൂടാത്ത സംവരണം ലഭ്യമാക്കുക എന്നതായിരുന്നു ഭേദഗതിയിലൂടെ ലക്ഷ്യം വെച്ചത്. 2020 ജനുവരിയിൽ കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും PSC നിയമനങ്ങളിലും സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. ഇത് നടപ്പിലാക്കാൻ കാലതാമസം ഉണ്ടായി എന്ന വസ്തുത നിലനിൽക്കുമ്പോഴും ഏറെ പരിമിതികളോടെ EWS സംവരണം കേരളത്തിൽ നിലവിൽ വന്നു. ഈ സംവരണത്തിനെതിരെ ചില സംഘടിത രാഷ്ട്രീയ സാമുദായിക ശക്തികൾ അകാരണമായി എതിർക്കുന്നു. സാമ്പത്തിക സംവരണത്തെ ചൊല്ലി എന്തിന് അസ്വസ്ഥത എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നായി തുല്യനീതി എന്നത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവകാശവും നീതിയും ലഭിക്കുക എന്നതാണ്. സാമ്പത്തിക സംവരണത്തിലൂടെ തുല്യനീതി എന്ന മൗലിക അവകാശമാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ വിശക്കുന്ന വയറുകൾക്ക് മുകളിലല്ല അടിച്ചേൽപ്പിക്കേണ്ടത് എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളിൽ എല്ലാ ജനങ്ങളുടെയും സമഗ്ര വികസനവും തുല്യനീതിയും എന്ന മഹത്തായ ദർശനമുണ്ട്. ജാതിമത പരിഗണനകൾക്കപ്പുറം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പ്രാതിനിധ്യം ഉണ്ടാവണം. സാമ്പത്തികമായി പരിഗണനകൾ പരിഗണിക്കപ്പെടേണ്ട എന്ന വാദം എല്ലാത്തരം മൂല്യസങ്കല്പങ്ങൾക്കും ജനാധിപത്യത്തിന് വിശാലമായ കാഴ്ചപ്പാടുകൾക്കും എതിരാണ്. ജാതി സംവരണത്തിനൊപ്പം തന്നെ സാമ്പത്തിക സംവരണത്തിനുമുള്ള ചുവടുവെപ്പുകൾ ഒരു പുരോഗമന പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമാണ്. ഇന്ന് സാമ്പത്തിക സംവരണത്തിനെതിരെ ചില സംഘടിത ശക്തികൾ അകാരണമായി എതിർക്കുന്നു. സ്വന്തം പാത്രത്തിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ലെങ്കിലും അവരുടെ പാത്രത്തിൽ ഒന്നും വിളമ്പരുതെന്ന് ശഠിക്കുന്നത് എന്ത് വികാരമാണ്! ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ വിദ്യാഭ്യാസ പുരോഗതിക്കും ശാക്തീകരണത്തിനും ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് 80:20 അനുപാതം നടപ്പിലാക്കുന്നു? ഈ അനുപാതം തികച്ചും അശാസ്ത്രീയമാണ്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പല പദ്ധതികളും ഒരു വിഭാഗത്തിന് തന്നെ ലഭിക്കുന്നു. ഇവിടെയാണ് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നായ തുല്യനീതി നിഷേധിക്കപ്പെടുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന നമ്മൾ സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ല. ഓരോ വസ്തുവിനും നികുതി നൽകുന്ന നമ്മൾ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇനിയും പാരമ്പര്യത്തിന്റെ കഥ പറയാതെ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുക. ഒരു വികസന രാഷ്ട്രത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്താൻ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കണം. ഈ നാട് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. സാമൂഹികമായ പിന്നാക്ക അവസ്ഥ എന്നത് സാമ്പത്തികമായ പിന്നാക്ക അവസ്ഥയാണ്. ഭരണഘടന അനുശാസിക്കുന്ന സാമൂഹിക നീതി തുല്യനീതി തന്നെയാണ്. സ്വന്തം സമുദായ ബോധം നല്ലതാണ്, ആവശ്യവുമാണ്. എന്നാൽ അത് മറ്റു സമുദായങ്ങൾക്ക് ദോഷകരമാകരുത്. സാമ്പത്തിക സംവരണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കാം. നമ്മുടെ ഓരോ സ്വരവും പ്രതിഷേധത്തിന്റെയും ആരോപണത്തിന്റെയും മേഘത്തിന്മേൽ മുഴങ്ങട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.